എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഫോട്ടോഗ്രാഫിയുടെ വിജയം, ഫോട്ടോഗ്രാഫിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടുന്ന ലൈറ്റ് തന്നെയാണ്. നമ്മൾ ലൈറ്റ് ഇല്ലാതെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് നല്ല പടങ്ങൾ കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മളൊരു മോഡൽ ഷോട്ടോ അതല്ലെങ്കിൽ പോർട്രേറ്റ് ഷോട്ടോ ഒക്കെ എടുക്കുക, വെഡ്ഡിങ്ങോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ലൈറ്റ്, അതും കോമ്പാറ്റിബിൾ ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് നമ്മൾ എപ്പോഴും നോക്കാറ്. നിങ്ങളിൽ ഒരുപാട് പേര് ഗോഡക്സിൻ്റെ 200 ടു 100 പ്രോയും അതുപോലെ ഗോഡക്സിൻ്റെ സാധാരണ ഫ്ലാഷുകളും വി സീരീസിലെ ഫ്ലാഷുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ഫ്ലാഷിൻ്റെയൊക്കെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് റീചാർജ് ചെയ്ത് നമുക്ക് ഒരുപാട് സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ടി ടി എല്ലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റുകളാണ്. ഞാൻ ഇന്ന് ആ സീരീസ് തന്നെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഗോഡോക്സിൻ്റെ 300 പ്രോ എന്ന് പറഞ്ഞ ലൈറ്റാണ്. ഇപ്പോൾ ഈ ഒരു 300 പ്രോ ഏകദേശം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്, ക്ലാസ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിരുന്നു, ട്രൈ ചെയ്തൊക്കെ നോക്കിയിരുന്നു. നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുള്ള ടി ടി എല്ല് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കാരണം മാനുവൽ ഫ്ലാഷ് നമുക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും സുഖകരമായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടി ടി എല്ലാണ്. നമ്മുടെ ക്യാമറയിൽ വെച്ച സെറ്റിങ്സും നമ്മൾ അവിടെ കിട്ടുന്ന ആംബിയൻസ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാമറ മീറ്റർ ചെയ്തിട്ട് കൊടുക്കുന്ന ലൈറ്റ്, അതാണ് ത്രൂ ദ ലെൻസ് എന്ന് പറഞ്ഞാണ് ടി ടി എല്ല്. വളരെ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടാണ് നമുക്കിതിൻ്റെ വെളിച്ചം കിട്ടുന്നത്. പല രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ നല്ല രീതിയിലുള്ള വെളിച്ചമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ലൈറ്റാണ് 300 പ്രോ. പ്രത്യേകിച്ചും ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക മോഡിഫയറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നല്ല പവർഫുൾ ഔട്ട്പുട്ട് നമുക്ക് ഈ 300 കൊണ്ട് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് ഡേ ടൈമിലൊക്കെ നമ്മൾ ഔട്ട്ഡോറിൽ ഫ്ലാഷ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ സ്പീഡ് സിങ്കൊക്കെ വർക്ക് ചെയ്യണം. അതിനു പറ്റിയ രീതിയിൽ ഹൈ സ്പീഡ് സിങ്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 8000 ഷട്ടർ സ്പീഡ് വരെ ഈ 300 പ്രോ വെച്ചിട്ട് നമുക്ക് ഹൈ സ്പീഡ് സിങ്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം ഫയർ ചെയ്തിട്ട് അടുത്ത ഫയർ വരാനുള്ള റീസൈക്കിൾ ടൈം വളരെയധികം ചെറിയ ചുരുങ്ങിയ ലെവലിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് റീസൈക്കിൾ കിട്ടും. അപ്പോൾ നമുക്ക് ബോക്സ് പൊട്ടിച്ച് നോക്കാം. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടി ടി എൽ ആണ്, അതുപോലെ ഹൈ സ്പീഡ് സിങ്ക് 8000 ഹൈ സ്പീഡ് സിങ്ക് കിട്ടും, അതുപോലെ ബാറ്ററിയുടെ റീസൈക്കിൾ ടൈം റീസൈക്കിളായിട്ട് ഫയർ ചെയ്യാനുള്ള ടൈം വളരെ കുറവാണ്, 0.01 ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 320 ഫ്ലാഷ് ഫുൾ പവറിൽ നമുക്ക് അടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കല്യാണത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു 320 ഫുൾ പവറിലിട്ട് അടിക്കില്ല, നമ്മൾ ആകെ ബ്രൈറ്റ് ആയിരിക്കും. നമുക്കൊരു മേ ബി 1/64 1/28 1/32 ഇതിലൊക്കെ നമ്മൾ അടിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 പ്രാവശ്യം ഫയർ ചെയ്യാനുള്ള ചാർജ് ബാറ്ററിയിൽ ഉണ്ടാവും. ചുരുങ്ങിയത് 2-3 കല്യാണം ഒരു ഫുൾ പവറിൽ നമുക്ക് നോർമൽ ഫുൾ പവറിലൊന്നും അടിക്കാതെ ഒരു 1/64 1/32 ഒക്കെ ടി ടി എല്ല് ഉപയോഗിച്ച് അടിക്കുന്നത് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനുള്ള ബാറ്ററി പവർ ഉണ്ടാവും. അതുകൊണ്ട് എക്സ്ട്രാ ബാറ്ററികളൊന്നും കരുതണ്ട, നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് മാത്രം റീചാർജ് ചെയ്താൽ മതി. അതുപോലെ ലിഥിയം ബാറ്ററി പാക്കാണ്. മോഡലിംഗ് ലാമ്പിൻ്റെ ഫംഗ്ഷൻ കൂടി ഉണ്ട് ഇതിൽ. നമുക്ക് മറ്റേതൊക്കെ മോഡലിംഗ് ലാമ്പ് ചെറിയൊരു LED പോലെ സാധനം വന്നിരുന്നുള്ളൂ, നമുക്ക് ഇതിൽ മോഡലിംഗ് ലാമ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ബോക്സ് നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വരുന്ന പോലെ കുറച്ച് അതിന് ബുക്ക്ലെറ്റും എന്താ പറയുക യൂസർ ഗൈഡൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബോക്സ്, നല്ല ഹാർഡ് കേസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്തൊന്നും നമ്മളെ എന്തെങ്കിലും ഒരു അടുത്തൊരു ബോക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ വരികയാണെങ്കിലൊന്നും നമുക്ക് ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ നല്ല ഹാർഡ് കേസിൽ തന്നെ വരുന്നുണ്ട്. കേസും നമുക്ക് അത്യാവശ്യം കേബിളോ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാനോ ബുക്ക്ലെറ്റ് ഇട്ട് വെക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള കേസാണ്. ഇതാ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തട്ടിമറി അതിനുള്ളിൽ ആകെ വരയും കുറിയും വീഴൊന്നുമില്ല, ആകെ ഇളകിയിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. ബോക്സിൽ വരുന്നത് നമുക്ക് ചാർജ് വരുന്നുണ്ട്, ബാറ്ററി നമുക്ക് ഇതിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, ചാർജിങ് കേബിൾ, അതുപോലെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മൗണ്ട്, ഒരു ആംഗിൾ മൗണ്ട് എന്ന് പറയാം, അതുപോലത്തെ ഒരു മൗണ്ട് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ട്രൈപോഡും ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെയാണ് എവിടെ പിന്നെ നമ്മുടെ ഗോഡോക്സിൻ്റെ AD 300 പ്രോ ലൈറ്റ് വരുന്നത്. ആണോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട് ലൈറ്റാണ്, റൗണ്ട് ലൈറ്റായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഹീറ്റൊക്കെ പോകാനുള്ള എന്താ പറയുക വിൻഡോ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സെറ്റിങ്ങുകളൊക്കെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി ഇതിൽ പ്രസ് ചെയ്യുന്നത്. ബാറ്ററി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ബട്ടൺ കിട്ടും, അത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഫുൾ പവറിൽ നമുക്ക് പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 300 പ്രോയിൽ. അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് റിഫ്ലക്ടർ വരുന്നുണ്ട്. ഈ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പിന്നെ റിഫ്ലക്ടറുകളോ മോഡിഫയേഴ്സൊക്കെ യൂസ് ചെയ്യാം.
ഇതിന് വരുന്നത് ഗോഡോക്സിൻ്റെ മൗണ്ടാണ്, ഗോഡോക്സിൻ്റെ മൗണ്ട്. അപ്പോൾ ബോവൻസ് നമ്മൾ 600 പ്രോയിലൊക്കെ ഉള്ള പോലെ ബോവൻസ് മൗണ്ട് അല്ല ഇതിലുള്ളത്, ഗോഡോക്സ് മൗണ്ടിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഗോഡോക്സിൻ്റെ തന്നെ നമുക്ക് ഇതുപോലെ AD 60S എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് മോഡിഫയറുകൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചൊക്കെ AD 65S എന്ന് പറഞ്ഞ ഗോഡോക്സിൻ്റെ തന്നെ മോഡിഫയറാണ്. ആ മോഡിഫയർ നമുക്ക് ഇതിന് മുകളിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബോവൻസിൻ്റെയോ എലിൻക്രോമിൻ്റെ ഒക്കെ സോഫ്റ്റ് ബോക്സുകളാണ്, മൗണ്ടിലുള്ള സോഫ്റ്റ് ബോക്സുകളാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഡാപ്റ്റർ കിട്ടും. ഗോഡോക്സ് ടു എലിൻക്രോമോ ബോവൻസിൻ്റെ അഡാപ്റ്റർ കിട്ടും. അതിട്ടിട്ട് ഏത് രീതിയിലുള്ള മോഡിഫയറുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഞാൻ പറഞ്ഞു, ഇതിൽ നമുക്ക് മറ്റ് ഫ്ലാഷുകൾക്ക് വരുന്ന പോലെ ഫ്ലാഷ് വരുന്നുണ്ട്. അതിന് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് ഫുൾ പവർ മുതൽ, ഇത് നമുക്ക് ഫുൾ പവർ മുതൽ നമുക്കിതിൻ്റെ പവർ 1/256 വരെ, ചെറിയ പവർ മുതൽ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഫുൾ പവർ വരെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. 256 ഇപ്പോൾ കിടക്കുന്നത്. 256 എന്ന് പറഞ്ഞാൽ ചെറിയൊരു പവറിൽ മാത്രമാണ് ഫയർ ചെയ്യുള്ളൂ, ചെറിയൊരു പവറിൽ. അത് നമ്മൾ കൂട്ടിയിട്ട്, നമ്മളിപ്പോൾ പവർ കൂട്ടിയിട്ട് നമുക്കിത് പവർ കൂട്ടി 1 വരെ കൊണ്ടുവരാൻ പറ്റും. 1 എന്ന് പറഞ്ഞാൽ ഫുൾ പവറിലാണ് ഫയർ ചെയ്യേണ്ട, ചൂട് വരെ വരും. അത്ര രീതിയിൽ ഫുൾ പവറിൽ, ഹൈ പവറിലുള്ള ലൈറ്റാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പല സ്റ്റെപ്പുകളിലും, അതായത് 256 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ ലൈറ്റ് ക്രമീകരിക്കാനും നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മളെ ഗോഡോക്സിൻ്റെ ഡ്രൈവറുമായിട്ട് ചാനലും ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഹൈ സ്പീഡ് സിങ്ങിന് ഒരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് സിങ്ങ്, നേരത്തെ പറഞ്ഞതുപോലെ 8000 ഷട്ടർ സ്പീഡ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഹൈ സ്പീഡ് സിങ്ക് ഉണ്ട്. പിന്നെ ഇതിന് നമുക്ക് LED വരിക എന്നുള്ളത്, പ്രത്യേകിച്ച് നമുക്കൊരു വീഡിയോ ലൈറ്റിനൊക്കെ ആവശ്യത്തിന്, ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം, നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ചില വീഡിയോ ക്ലിപ്പുകൾ എടുക്കാറുണ്ട്. പ്രത്യേകിച്ചും ഫുഡ് പ്രോഡക്റ്റ്, അതുപോലെ ആരെങ്കിലും ഒരു നമുക്കൊരു ഒരു പോർട്രെയിൽ എടുക്കാൻ പോയി ആൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് 12 watts നമുക്കിതിനുള്ളിൽ ഒരു വീഡിയോ ലൈറ്റും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഓൺ ആവും. കണ്ടാ, ഇപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കണ്ടാ, വീഡിയോ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എടുക്കാം, മോഡിഫയർ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ പവർ കിടക്കുന്നത് 1 വീഡിയോൻ്റെ പവർ, വീഡിയോൻ്റെ പവർ കണ്ടോ 1 കിടക്കുന്നത്. അത് നമുക്ക് കൂട്ടിയിട്ട് പവർ കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. വേണോ, ഇപ്പോൾ 10 ഫുൾ പവറായി. ഫുൾ പവർ എന്ന് പറഞ്ഞാൽ നോക്കൂ, നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ട് നമുക്കൊരു ഒരു ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ചെയ്യാനോ, അതല്ലെങ്കിൽ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് എടുക്കാനും, അതുപോലെ ഫുഡൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഫുഡിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ പല സമയത്തും ആവശ്യം ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ നമുക്ക് വീഡിയോ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ പവർ കുറച്ചും കൂടെ കുറക്കണം, കാരണം വീഡിയോയിൽ അത് ഭയങ്കര ഹാർഷായിട്ടായിരിക്കും കാണണ്ടാവാം. അപ്പോൾ ഞാനിപ്പോൾ പവർ 1 തന്നെ കൊണ്ടുവന്നു. ഇപ്പം നമുക്ക് പല സമയത്തും ഈ ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ മാറ്റേണ്ടി വരും. പവർ മാത്രമല്ല, പവർ ഇപ്പോൾ 1 ഇട്ടിട്ടുള്ളൂ, ടെമ്പറേച്ചർ മാറ്റണമെങ്കിലും നമുക്ക് ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് കൂട്ടിയിട്ട് നമ്മൾ കെൽവിനിൽ ടെമ്പറേച്ചർ മാറ്റാൻ പറ്റും. നമുക്ക് നന്നായിട്ട് 6000 Kelvin വരെ കൊണ്ടുപോയിട്ട് നമുക്ക് കൂളായിട്ടുള്ളൊരു ടെമ്പറേച്ചറിലെത്തിക്കാം. അതുപോലെ പിന്നെ നമുക്കിത് കുറച്ചിട്ട് അല്ല വാമായിട്ടുള്ള ഒരു മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും, വാമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 6000 to 3000 വരെ നമുക്കിത് മാറ്റാൻ പറ്റും. വേണ്ട, കൂൾ ആൻഡ് വാമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു LED ലൈറ്റും കൂടെ അത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒരു ഫ്ലാഷ് വിത്ത് LED ലൈറ്റ് ആണെങ്കിൽ, ഒരു പക്ഷേ LED ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 watts പവറേ ഉണ്ടാവുള്ളൂ. 12 watts നമുക്കൊരു ചെറിയ കപ്പൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. മാത്രമല്ല, നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഇപ്പോൾ ഞാനിങ്ങനെ വെച്ചാൽ എനിക്ക് ഈ മോഡലിംഗ് ലാമ്പ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഷാഡോ വരുന്നത്. അപ്പോൾ ഷാഡോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മോഡലിംഗ് ലാമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കറക്റ്റ് എവിടെയും വെച്ച് ഷാഡോ ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് മോഡലിംഗ് ലാമ്പായിട്ടും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു LED വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള LED ലൈറ്റായിട്ടും ഈ ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ട് പുറത്ത് പോയിട്ട് ബീച്ചിൽ സൺസെറ്റിലും നമുക്ക് മറ്റൊരു ഷൂട്ടും കൂടെ ഔട്ട്ഡോറും ഇൻഡോറും നടത്തി നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മാത്രമല്ല, ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.25 kg ഉള്ളൂ, 1.25 kg മാത്രമേ ഇതിൻ്റെ വെയിറ്റും വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ ക്യാമറ ബാഗിൽ, ഇപ്പോൾ നമ്മൾ ക്യാമറ കിട്ടുന്ന ബാഗിൽ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് വേറൊരു ബോക്സിനൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഈ ബോക്സ് തന്നെ നമുക്ക് നമ്മളെ ബാഗിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കറക്റ്റ് പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇമാജിൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ഞാൻ ഇതിൻ്റെ പ്രൈസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പം എന്താ പ്രൈസ് എന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയാനും പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യാം. സോ AD 300 കുറിച്ച് അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക്
വൈകാതെ തന്നെ ഒരു ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ എത്രമാത്രം പവർഫുൾ ആണെന്നൊക്കെ നമുക്കൊന്നുകൂടെ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ പലയിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അടുത്ത വെന്യൂ വരുന്നത് നവംബർ 2021 നവംബർ 6-7 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്, സരോവർ പാർട്ടിക ഹോട്ടലിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പങ്കെടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. I shoot photography.